ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്ന യുവതികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമാണ് കേരള പി എസ് സി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈയൊരു വിജ്ഞാപനം വന്നിരിക്കുന്നത് വുമൺ ആൻഡ് ചിൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കെയർ ടേക്കർ ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അടിച്ചിരിക്കുന്നത് നല്ലൊരു അവസരം തന്നെയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഗൾഫ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി ഇറ്റ് സെറ്റ് ഗൾഫ് ജോബ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ദുബായിലേക്കും അതുപോലെ ഖത്തർ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായ എല്ലാ വീഡിയോകളും അതിൽ അപ്ലോഡ് ചെയ്യുന്നതായി തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു കേരള പി എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് നോക്കാം കേരള പി എസ് സി ആണ് ഇതിലെ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഗസറ്റഡിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് അവസാനിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് കാറ്റഗറി നമ്പറിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റിൽ കെയർ ടേക്കർ ഒഴിവിലേക്ക് ഫീമെയിൽ കെയർ ടേക്കർ ഫീമെയിൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷ അടിച്ചത് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഏകദേശം നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒമ്പത് വേക്കൻസിയാണ് വേക്കൻസി വേണമെന്ന് നോക്കണ്ട കാരണം കേരള പി എസ് സി ആകുമ്പോൾ നമുക്കറിയാം ആദ്യം നമുക്ക് അപേക്ഷ ശേഷം എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്നീ നടപടികൾ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി വരുന്ന നിയമനങ്ങളൊക്കെ നടത്തുന്നത് അപ്പം നല്ലൊരു അവസരം തന്നെയായിരിക്കും നിങ്ങൾ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളൊക്കെ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പതിനെട്ടായിരം മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പതിനെട്ടായിരം മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗമാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകളും ലഭിക്കുന്നതാണ് അതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പി ഡി സി ഓർ പ്ലസ് ടു ഓർ ഈക്വലന്റ് ആണ് ഇതിലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ പി ഡി സി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈക്വലന്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതിൻ്റെ കൂടെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ആസ് എ കെയർ ഗിവർ ഇൻ എനി ഓഫ് ദിസ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അണ്ടർ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ് അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വൻസി ഉണ്ടായിരുന്നാൽ മതി അതോടുകൂടി തന്നെ നിങ്ങൾ ഏതെങ്കിലും അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വൺ ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അത് നിങ്ങൾ താഴെ നോക്കുക അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി നോക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കേരള പി എസ് സി യുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവനെ സ്റ്റേ